ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ സി പി എമ്മിന് ഭരണം നഷ്ടമായി. സി പി എം വിമതപക്ഷത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിലെത്തി. പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ആർ രാജുമോനെ തെരഞ്ഞെടുത്തു. ഇതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടത് 55 വർഷമായി സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ. നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, വിശദാംശങ്ങൾ. ഹലോ. കുട്ടനാട്ടിലെ രാമഗിരി പഞ്ചായത്തിലാണ് സി പി എമ്മിന് ഭരണം നഷ്ടമായത്. സി പി എം പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാനായി സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് അവതരിപ്പിച്ച വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് ഈ കുട്ടനാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ സി പി എം പിന്തുണയോടെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കഴിഞ്ഞ മെയ് 14 അവതരിപ്പിച്ചത്. ആ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് ഈ രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാറിന് രാജിവെക്കേണ്ടി വന്നു. തുടർന്നാണ് അങ്ങനെ ഭരണം നഷ്ടമാവുകയുമായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റായി രാജു പഞ്ചായത്ത് അംഗം ആർ രാജുമോനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 4 സി പി എം 4 യു ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് രാജുമോൻ വിജയിച്ചിരിക്കുന്നത്. സി പി എം ഔദ്യോഗിക പക്ഷം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതോടുകൂടിയാണ് ഈ കോൺഗ്രസിന് അധികാരത്തിലേറാൻ കഴിഞ്ഞത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച സി പി എം വിമത നേതാവിന് ജയിക്കാനും കഴിഞ്ഞില്ല. ഭരണം നഷ്ടപ്പെട്ടത് എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം 55 വർഷത്തെ പാരമ്പര്യമാണ്, ഭരണ പാരമ്പര്യമാണ് രാമങ്കരി പഞ്ചായത്തിലുള്ളത്. നമുക്കറിയാം രാമങ്കരിയിൽ വളരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. സി പി എം വിട്ട് സി പി ഐയിലേക്ക് ചേർന്ന ആളാണ് രാജേന്ദ്രകുമാർ. കുട്ടനാട്ടിലെ വിഭാഗീയതയെ തുടർന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വിഭാഗീയത കൊണ്ടുവന്നത് തന്നെ, അല്ലെങ്കിൽ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകിയത് രാജേന്ദ്രകുമാറിനെ ആരോപിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അടക്കം രാജേന്ദ്രകുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്തിറക്കാൻ ഇത്തരം കളികൾക്കൊക്കെ പിന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ജില്ലാ നേതൃത്വം ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. എങ്കിലും ഇപ്പൊ ഈ സി നേതൃത്വ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒക്കെ അറിവോടുകൂടി തന്നെയാണ് ഈ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ സി പി എം തന്നെ ഇവിടെ ഉൾവരികൾ ഒക്കെ നടത്തിയിരുന്നത്. എന്തായാലും 55 വർഷത്തെ ഭരണ പാരമ്പര്യമാണ് കുട്ടനാട്ടിലെ രാമങ്കരിയിൽ സി പി എമ്മിന് നഷ്ടമായിട്ടുള്ളത്. അനു.